ഇനി നമുക്കൊരു അതിഥിയുണ്ട് ഒരു വിശിഷ്ട അതിഥിയുണ്ട് അദ്ദേഹം നമ്മുടെ ഈ തത്സമയ പരിപാടി നവംബർ ഒന്നാം തീയതി കേരള ദിനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ നിന്ന് വന്നിരിക്കുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ കെ ജി ശിവകുമാർ ശിവകുമാർ സ്വാഗതം കേരള കേരളപിറവിദിനത്തിൽ സുപ്രഭാതം എന്തൊക്കെയാ വിശേഷങ്ങൾ താങ്കൾ കേരളം ഡോക്ടർ കെ ജി ശിവകുമാർ യു കെയിൽ ഒരു കൗൺസിലറാണെന്ന് ഞാൻ അറിയുന്നു ഏത് കൗണ്ടിയിൽ നിന്നുള്ള കൗൺസിലറാണ് യു കെ ലണ്ടോർത്ത് നമ്മളൊരു വാച്ച് നോക്കിയാൽ അതിന്റെ ട്വൽവ് ഓ ക്ലോക്ക് പൊസിഷൻ ലണ്ടൻ സെന്റർ ആണെങ്കിൽ നോർത്തിലുള്ള ഹർഫോർഷെയർ എന്നൊരു കൗണ്ടി വെല്ലിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കൗൺസിലർ സാധാരണ മലയാളികൾ ഇങ്ങനെ ഇതിൽ കൗൺസിലർ ആകാറുണ്ടോ മലയാളികൾ കുറച്ചുപേരായിട്ടുണ്ട് ഇപ്പോൾ പേരാണ് ഉള്ളത് ആരൊക്കെയാണ് അത് ഒന്ന് നമുക്കൊരു മേയർ മേയറുണ്ട് ബ്രിസ്റ്റിൽ ബ്രാഡ്ലി സ്റ്റോക്ക് മലയാളി ഒരാൾ മുൻപ് മേയറായിട്ടുണ്ട് ഒരു മഞ്ജു ഷാഹുൽ ഹമീദ് അവരിപ്പോ ബേസിക്കലി ഒരു കൗൺസിലറാണ് കാരണം മേയറുടെ ഒരു ടേം ഉണ്ടാവും ഇന്നലെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രതിജി കേരളപ്പിറവി ദിനത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിൽ വായിച്ച മലയാളിയാണ് അവിടെ ഇപ്പോൾ ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അവിടുത്തെ കൗൺസിലറിൽ അവിടുത്തെ ഇത കൗണ്ടിയിലൊക്കെ തന്നെ പ്രതിനിധികളൊക്കെ തന്നെ അവിടുത്തെ ആളുകളായിരിക്കും എന്നായിരിക്കുന്നത് എന്നാലേ ഇപ്പോൾ ഡോക്ടർ കെ ജി ശിവകുമാർ തൊഴിലുകൊണ്ടൊരു ഡോക്ടറാണ് അതെ ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ ബയോകെമിസ്റ്റ് ആണ് സയൻറ്റിസ്റ്റ് ആണ് ഐ ഡോഡ് ഓഫ് റിസർച്ച് ഇൻ മെഡിക്കൽ ഫീൽഡ് എൻ്റെ കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കിഡ്നി ഡിസീസിലാണ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി ഡിസീസ് അതിന് കുറച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്റെ ഇടതുഭാഗം നിൽക്കുന്ന ഈ മകതി ഈ ആരോഗ്യ കാര്യത്തിൽ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് കാര്യം ഇവിടുത്തെ ആരോഗ്യ പരിപാടിയുണ്ട് ലൈവ് ഡോക്ടേഴ്സ് അതില് എപ്പോഴും അവതരിപ്പിക്കുന്നില്ല ഇദ്ദേഹം ഏഷ്യാൻ ന്യൂസ് മുതലേ തുടങ്ങിയതാ ഏഷ്യൻ ഉണ്ടായിരുന്നു ലൈവ് ഡോക്ടർ പരമ്പരാഗതമായിട്ട് ലൈവ് ഡോക്ടർ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഡോക്ടർക്ക് അറിയാമല്ലോ അര ഡോക്ടർ ആളെ കൊല്ലുവെന്ന് ഇവിടെ നമ്മുടെ ഈ ട്വന്റി ഫോറുള്ള ആൾക്കാർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കും ഈ കുട്ടിയും പിന്നെ വേറെ അവതാരമുണ്ട് കൃഷ്ണൻ ആയതുകൊണ്ട്

ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആള് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പോകുക വളരെ എളുപ്പമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ടൈം ജോബും കൂടെയാണ് ശരിക്കും പിന്നെ ഞാൻ എനിക്കൊരു യങ് ഫാമിലിയുണ്ട് ഓൺ ദി ടോപ്പ് സോ ഐ ഹ് ടു ലുക്ക് ആഫ്റ്റർ മൈ ഫാമിലി ആസ് വെൽ അപ്പോൾ പലപ്പോഴും യങ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ കാര്യങ്ങൾക്ക് പോകുന്നത് കുറവാണ് ശരിക്കും അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം ജോബായിട്ടെടുക്കും പക്ഷേ എൻ്റെ മകളുടെ സ്കൂളിൽ നിന്നാണ് എനിക്കൊരു പ്രചോദനം കിട്ടിയത് അപ്പോൾ അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു സ്കൂൾ ഗവർണർ അദ്ദേഹം ഒരു കൗൺസിലറായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇത് കുറച്ച് നല്ലൊരു ജോലിയാണ് സൊ സൊസൈറ്റിയായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരു പൊസിഷനാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പതിനൊന്ന് കൗൺസിലേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ലോക്കൽ കൗൺസിലിൽ അവർ എന്നെ നോമിനേറ്റ് ചെയ്തു ആദ്യം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനിൽ മത്സരിച്ചു നാലുപേരുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരാണ് ശരിക്കും നാലുപേരുണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റി എന്റെ ഒരു കൗൺസിലില് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനവും വൈറ്റ് പോപ്പുലേഷനാണ് ഇന്ത്യക്കാർ വളരെ കുറച്ച് അല്ല നിങ്ങളുടെ യു കെയിൽ ചില മലയാളികൾ റെക്കോർഡ് ഇടുന്നത് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ കാണുന്നു ഈ അടുത്തടയ്ക്കാണ് ഞങ്ങൾ അറിഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എം എ യൂസഫ് അലി വിലക്ക് വാങ്ങിച്ചു സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ച് പഠിച്ച സ്ഥലത്ത് ഒരു മലയാളി പോയി അത് വിലക്ക് വാങ്ങിച്ച് അതിനകത്ത് കച്ചരേ കയറിയിരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല താങ്ക്സ് ടു എം എ യൂസഫ് അലി അദ്ദേഹം

ാണ് അങ്ങോട്ട് പോയത് ഞാൻ യു കെയിലെ ടു തൗസൻഡ് സിലാണ് പോയത് ശരിക്കും ഒരു ബ്രിട്ടീഷ് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു ഷെവനിങ് സ്കോളർഷിപ്പ് എന്ന് പറയും ഞാൻ കുറച്ചുകാലം ടെലിവിഷൻ ഫീൽഡിലുണ്ടായിരുന്നു ഒരു പക്ഷേ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഞാൻ ദൂരദർശനില് ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ അവിടെ ഒരു പ്രോഗ്രാം ശാസ്ത്ര കൗതുകം എന്ന് തോന്നിയൊരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ ചെറിയ അവതരണം കൂടുതലും ചെയ്യുന്നത് സൂര്യ ടിവിക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു സയൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹാഫ് ആൻ അവർ അത് ഞാൻ ഏകദേശം ഒരു വർഷത്തിലധികം ഇവിടത്തെ പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചോളന്നത് താങ്കളൊരു ജോലി തേടി പോയതാണോ അതോ പഠനത്തിനായിട്ട് എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് വർഷമായി ശിവ എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം യു കെയിലെ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട് ബ്രക്സിറ്റ് ഈ ബ്രെക്സിറ്റ് വരുന്ന സമയത്ത് നമ്മൾ മലയാളികളെ പോലെ അവിടെ ചേക്കേറിയ ആളുകൾക്ക് പ്രശ്നം എങ്ങനെയായിരിക്കും തീർച്ചയായും ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ഒരു അൺസെർട്ടനിറ്റി ടൈമാണ് പക്ഷേ ഒരേ അരിച്ചിതാവസ്ഥ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ നമ്മൾ തീർച്ചയായും കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മൂന്ന് വർഷം നാലു മാസത്തോളമായി ഏകദേശം നിയർലി ഫോർട്ടി മന്ത്സ് ആയി ശരിക്കും നമ്മുടെ ബ്രെക്സിറ്റ് വോട്ട് കഴിഞ്ഞിട്ട് ഇത് മൂന്ന് വർഷത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലും മൂന്നാമത്തെ ഇലക്ഷൻ വരികയാണ് ഒരു വലിയൊരു അൺസെർട്ടണി പൊളിറ്റിക്കൽ അൺസെർട്ടനിയാണ് അതൊരു അതിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യു കെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് അപ്പോൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആകുമ്പോൾ ആൾക്കാരുടെ പെർച്ചേസിംഗ് പവർ അനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ ഇക്കോണമി മുന്നോട്ട് പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി സാലറി ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേജസ് കൂടുന്നതനുസരിച്ച് ചിലവും അതായത് നമ്മുടെ ലോക്കൽ ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പർച്ചേസ് ചെയ്യില്ല അപ്പോൾ പർച്ചേസിംഗ് പവർ അവിടെ കുറയും അപ്പോൾ നാച്ചുറലി കൺട്രി വിൽ ഗോ ഡൗൺ അപ്പോൾ അങ്ങനെ ഇക്കോണമി അവിടെ കുറച്ച് ഒരു അൺസെർട്ടനറിയിലാണ് പക്ഷേ ഇന്നും ലോകത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം വെച്ച് പറഞ്ഞാൽ ഇന്നും ലോകത്തിൽ നമുക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ഞാൻ ധാരാളം യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റിൽ ബ്രിട്ടൻ ഓക്കെ എനിക്ക് വന്ന് താങ്കളെ പോലെ തന്നെ ഒരുപാട് നല്ല മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ പൊതുവേ അവിടുത്തെ മലയാളികൾ സംതൃപ്തരാണെന്നും സന്തുഷ്ടരാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു അവര് ഓണം പോലെയുള്ള കാര്യമായിട്ട് വളരെ ാണ് അതുകൊണ്ട് തന്നെ ഉൾ ഗ്രാമങ്ങളിലേക്കൊക്കെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ട് താമസിക്കുന്നവരുണ്ട് അപ്പൊ എന്താ വെച്ചാൽ പ്രശ്നമാകും സിറ്റിയിലൊക്കെ എക്സ്പെൻസീവ് അതായത് അവിടെ അവിടെ ഉണ്ടാക്കുന്നത് തന്നെ സ്പെൻഡ് ഒരു എക്സ്പെൻസീവ് ആണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് സിറ്റി എന്ന് പറഞ്ഞ യു കെയിലെ ആദ്യത്തെ പ്ലാന്റ് ഗാർഡൻ സിറ്റിയാണ് വെളുങ്കാട് സിറ്റിയുടെ ആ അതിന് തൊട്ടടുത്തുള്ള സബർബിലുള്ള ഒരു വില്ലേജാണ് വെലിൻ എന്ന് പറയുന്ന വില്ലേജ് ഒരു വളരെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊരു വില്ലേജ് ആണ് ആ വില്ലേജിൽ നിന്ന് ഏകദേശം ഒരു നാല് മൈൽ ട്രാവൽ ചെയ്താൽ നമുക്ക് പ്രശസ്തനായ റൈറ്റർ ജോർജ് ബന്നാഷയുടെ വീട്ടിലേക്ക് പോകാം ഞാൻ ടു പറഞ്ഞു ബർണാഷയുടെ വീട്ടിലേക്ക് പോകാം മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവുന്നതാണ് പക്ഷേ ഈ കേരള പിറവി ദിനത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് യു കെയിലിരുന്ന് കേരള പിറവി ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ ആചാരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത് ഒരു വിദേശ പ്രവാസിയായ മലയാളി എന്നുള്ള നിലയിൽ അപ്പോൾ ശിവ എന്തിനെ കുറിച്ച് കേരളം കുറച്ച് കേരളം എന്തൊക്കെയാ പറഞ്ഞാലും കുറച്ച് നഷ്ടപ്പെടൂല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മിസ് ചെയ്യുവല്ലോ ഏറ്റവും ഒരു രസപ്രദമായ സംഭവം പറയാം ആ ഒരു പക്ഷേ എൻ ആർ ഐസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രവാസികളായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ വിഷു ഓണം ക്രിസ്മസ് എല്ലാം ഇത് മുഹറം ഇതെല്ലാം വളരെയധികം റംസാൻ ഒക്കെ ആഘോഷിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളികൾ കൂടുതലും മലയാളികളായി മാറുന്നത് പുറപ്പെടും ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ നമുക്ക് തന്നെ ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മളവിടെ പലപ്പോഴും ഓണാഘോഷങ്ങളും വിഷു എസ്പെഷ്യലി ഈ വില്ലേജിൽ ഞാൻ താമസിക്കുന്ന വില്ലേജിലൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു വൈറ്റ് പോപ്പുലേഷൻ പക്ഷേ ഞങ്ങളൊക്കെ മുണ്ടൊക്കെ ഉടുത്ത് അവിടെ ഓണം ആഘോഷിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഇതാണ് ചെണ്ടയെ കൊട്ടി ഞാൻ എനിക്ക് ചെണ്ടകുട്ടി ചെണ്ടകുട്ടി എന്ന ഡോക്ടർ അതെ അല്ലേ ഓക്കെ ശിവ അപ്പം ശിവ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെ മലയാളികൾ അവരുടെ സംസ്കാരവും അവരുടെ പൈതൃകവും കുറേശയായിട്ട് ഇങ്ങനെ കൈവിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കേരള പെരുവിയൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ വിദേശ താമസിക്കുന്ന മലയാളം താങ്കൾ പറഞ്ഞ പോലെ അവിടെ ഓണം ഓണം ആഘോഷിക്കുന്ന ഒന്ന് രണ്ടു മാസത്തേക്കാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഗൾഫ് നാടുകളിൽ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ വാർത്താ സംപ്രേഷണമുള്ള ചാനലാണല്ലോ അപ്പോൾ നമ്മുടെ അഭിമുഖം അവസാനിപ്പിക്കുന്ന സമയത്ത് ശിവ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളോട് ഒരു വിദേശ മലയാളിയുടെ ലുക്കിൽ നിന്ന് ആലോചിക്കുമ്പം എന്താ പറയുക കേരളത്തിൽ ക്യാമറ നോക്കി പറയാം അപ്പോൾ ക്ലോസിൽ തന്നെ പ്രേക്ഷകരോട് സംസാരിക്കാം ശരിക്കും കേരള മലയാളികളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് കേരളത്തിന് പുറത്തു പോകുമ്പോഴാണ് മലയാളികളെല്ലാം വളരെയധികം ഹാർഡ് വർക്കേഴ്സും കേരളത്തിനെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നത് അപ്പോൾ മലയാളികൾ നമ്മൾ ഇവിടെയുള്ള മലയാളികൾ നമ്മൾ പുറത്തുള്ള ആ ഒരു ചിന്തയോടൊപ്പം തന്നെ യു കെയിൽ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ വർക്ക് ചെയ്യുന്ന പോലെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുക ആ ഹാർഡ് വർക്ക് നമ്മളിവിടെ കേരളത്തിൽ കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൈതൃകം എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് പുറ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ കലാമൂല്യങ്ങളും സാഹോദര്യവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറ രാജ്യത്ത് പോകുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് ആ സ്നേഹം അതുപോലെ നമ്മളിവിടെയും പ്രകടിപ്പിക്കുക പിന്നെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോഡുകളിലെ രീതികളാണ് ഇത് ഇത് എപ്പോഴും ഏത് മലയാളിക്കും പുറത്തുനിന്ന് യു കെയിൽ നിന്നായാലും യു എസ് എന്നായാലും ഈ രാജ്യത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ നമ്മുടെ റോഡുകളെ കുറിച്ചൊരു പരാതിയുണ്ട് അത് റോഡുകളിലെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് അതെനിക്ക് മലയാളികളോട് ഒരു താഴ്മയായ ഒരു എന്താ പറയുക അഭ്യർത്ഥനയാണ് റോഡുകളിലെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക ഇത്രയ്ക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു എഡ്ഫോർട്ട് ഷെയറിലെ കൗൺസിലൂടിയായ ഡോക്ടർ കെ ജി ശിവകുമാർ സംസാരിക്കുകയായിരുന്നു ശിവ അപ്പോൾ വിദേശ സന്തോഷമായിട്ട് ഒന്ന് കൈ കൊടുത്തോളൂ സ്മൃതിക്ക് താങ്ക് യു അല്ലെങ്കിൽ അതായത് എന്തായാലും വിദേശത്ത് താങ്കൾ സുഖരമായിട്ട് മറ്റു പ്രവാസികൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയുക